സംസ്ഥാനത്ത് രണ്ട് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടുക്കി ലോവർ റേഞ്ച് മുതൽ പത്തനംതിട്ട വരെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാഴാഴ്ച രാത്രിയോടെ മഴ കനക്കാനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി അർജുൻ നായിക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ. റിപ്പോർട്ട് കമ്മീഷണർ ആർ ഇളങ്കോ DIG രാഹുൽ അയർ നായർക്ക് കൈമാറി. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിലുള്ള അർജുൻ ആയങ്കി സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് റിപ്പോർട്ട്. ഉത്തരവിറങ്ങിയാൽ ആയങ്കയ്ക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനാകില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കാട്ടി ആയങ്കയ്ക്കെതിരെ DYFA പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് കാപ്പ ശുപാർശയും എത്തിയത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച സംഘർഷത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ കർഫ്യൂ ഇന്ന് അവസാനിക്കും. പെരുന്നാൾ ആഘോഷത്തിനിടെ ഉയർത്തിയ പതാകയും ഉച്ചഭാഷണയും നീക്കം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. റൈക്ക്ബാക്ക് പാലസ് ബസ് സ്റ്റാൻഡ്, റൈക്ക്ബാക്ക് റെയിൽവേ സ്റ്റേഷൻ എന്നിവയെ കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതിനിടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. പ്രദേശത്തെ ക്രമസമാധാന നില സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. സംഭവത്തിൽ ഇതുവരെ 141 പേര് അറസ്റ്റിലായി. ഗുജറാത്തിൽ സംസ്ഥാന നേതൃത്വവുമായുള്ള ഭിന്നതയെ ചൊല്ലി പാർട്ടി വിടുമെന്ന് ഭീഷണി ഉയർത്തിയ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റും പട്ടേൽ സമുദായ നേതാവുമായ ഹാർദിക് പട്ടേലിനെ പിടിച്ചു നിർത്താൻ ഇടപെട്ട രാഹുൽ ഗാന്ധി. പാർട്ടി വിടരുതെന്ന് പട്ടേലിനോട് രാഹുൽ അഭ്യർത്ഥിച്ചു. ഭിന്നതകൾ പറഞ്ഞു തീർക്കാൻ അദ്ദേഹം സംസ്ഥാനത്തിന്റെ ചുമതലയിലുള്ള രഘു ശർമ്മയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വന്തം ട്വിറ്റർ അക്കൌണ്ടിൽ നിന്ന് കോൺഗ്രസ് എന്ന ഭാഗവും പാർട്ടി ചിഹ്നവും ഒഴിവാക്കിയ പട്ടേൽ രാജിസൂചന നൽകിയെന്നതിനെ തുടർന്നാണ് രാഹുലിന്റെ ഇടപെടൽ. പട്ടേൽ പോയാൽ ഇക്കൊല്ലം അവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൽ ഭിന്നതകൾ പരിഹരിക്കുമെന്ന് രാഹുൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഹുലും പ്രിയങ്കയുമായുള്ള നല്ല ബന്ധമാണെന്നും സംസ്ഥാന നേതാക്കളാണ് തന്നെ പാർട്ടി വിടാൻ പ്രേരിപ്പിക്കുന്നതെന്നും പട്ടേൽ സൂചിപ്പിച്ചിരുന്നു. 31st അബുദാബി അന്താരാഷ്ട്ര ഉത്സവോത്സവം May 23 മുതൽ May 29 വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 80 രാജ്യങ്ങളിൽ നിന്നായി 1000 പ്രസാധകർ പങ്കെടുക്കും. മേളയുടെ ഭാഗമായി 400 പ്രത്യേക പരിപാടികൾ, പ്രത്യേക സംവാദങ്ങൾ, വർക്ക്ഷോപ്പുകൾ, കാവ്യസന്ധകൾ, മറ്റു സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം, അബുദാബി അറബിക് ലാംഗ്വേജ് സെന്റർ എന്നിവർ സംയുക്തമായാണ് പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. 7 നീണ്ടു നിൽക്കുന്ന പുസ്തകമേളയിൽ ആഗോളതലത്തിൽ ശ്രദ്ധേയരായ സാഹിത്യകാരന്മാർ, നോബൽ സമ്മേളന ജേതാക്കൾ, പണ്ഡിതർ പങ്കെടുക്കും. 31st പുസ്തകോത്സവത്തിലെ മുഖ്യാതിഥി ജർമ്മനിയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ശ്രീലങ്കയിൽ അപായ സൂചന നൽകി ധനകാര്യമന്ത്രി അലി സബ്രി. രാജ്യത്ത് വിദേശ നാണയ കരുതൽ ധനശേഖരം $50 മില്യൺ താഴെയായിരിക്കുകയാണെന്ന് മന്ത്രി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഭക്ഷണം, ഇന്ധനം ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് രാജ്യത്ത് വരാൻ പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. വരവിനേക്കാൾ വലിയ ചിലവാണ് രാജ്യത്തെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി, രാജ്യത്ത് വേരൂന്നിയ സാമ്പത്തിക കുരുക്കുകൾക്ക് പരിഹാരം കാണാൻ IMF ലോകബാങ്കിനോ കഴിയില്ലെന്നും മുന്നറിയിപ്പ് നൽകി. IMF അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ല, മന്ത്രി പറഞ്ഞു. പാപ്പരത്വത്തിന്റെ വക്കിലെത്തിയ ശ്രീലങ്ക നിലവിൽ വിദേശ വായ്പകൾ തിരിച്ചടിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് $600 മില്യൺ സാമ്പത്തിക സഹായം നൽകുമെന്ന് കഴിഞ്ഞാഴ്ച ലോകബാങ്ക് പ്രഖ്യാപിച്ചിരുന്നു. വിജയനായകനായി എത്തിയ ബീസ്റ്റിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചു. നെറ്റ്ഫ്ലിക്സിലും സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലുമായാണ് ചിത്രം റിലീസ് ചെയ്യുക. May 11 ചിത്രം പ്രദർശനത്തിനെത്തുന്നു. തിയേറ്ററിൽ റിലീസായ 1 തികയുന്നതിന് മുൻപാണ് OTTയിൽ എത്തുന്നത്. നെൽസൺ സംവിധാനം ചെയ്ത ബീസ്റ്റ് April 13 തിയേറ്ററിൽ എത്തിയത്. ആരാധകരേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന് ആരാധകരെ അത്ര കണ്ട് തൃപ്തിപ്പെടുത്താനായില്ല. റോ ഉദ്യോഗസ്ഥനായിട്ടാണ് ചിത്രത്തിൽ വിജയ് അഭിനയിച്ചത്. വീരരാഘവൻ എന്നായിരുന്നു വിജയുടെ കഥാപാത്രത്തിന്റെ പേര്.